വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രിസ്മസ് ഒക്കെ വരാണ്. പണ്ട് കാലത്ത് നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എന്തൊക്കെ ചെയ്യും? പുൽക്കൂട് ഉണ്ടാക്കും, സ്റ്റാർസ് ഉണ്ടാക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഇതുപോലത്തെ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കുന്നത്. ഈ ക്രിസ്മസ് റീത്ത് പല വെറൈറ്റി തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോറുമേ നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് ഡോറിന് മുന്നിലൊക്കെ ഇപ്പോൾ അലങ്കരിച്ച് വെക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് നമ്മൾ ചൈന പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കാറ് ഇല്ലേ. ഇപ്പോൾ ചൈന പേപ്പറിൻ്റെ ഒക്കെ ഒരു ഡിമാൻഡ് തന്നെ പോയി, കാരണം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ആയതുകൊണ്ട് ഈ ചൈന പേപ്പറൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയ പോലെയാണ്. പക്ഷേ നമുക്ക് വളരെ ചിലവ് കുറവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ചൈന പേപ്പർ വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ക്രിസ്മസ് റീത്ത് എന്താ പറയുക, ഒരു ചൈന പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തേക്കണത്. അതിന് മുകളിൽ നമ്മൾ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ റീത്തൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു 300, 400, 500 റേറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 500 മേലെയുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതുണ്ടാക്കാൻ കോസ്റ്റ് വന്നത് വെറും 80 രൂപയാണ്. ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് 80 രൂപ കോസ്റ്റ് വന്നിട്ടുള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻസാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫോം സ്റ്റിക്കാണ്. ഇതിനെ പറയുന്നതാണ് ഫോം സ്റ്റിക്ക് എന്ന് പറയുന്നത്. നമുക്കിത് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു വട്ടെടുത്ത് നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മളിത് രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇതേ നമ്മളിത് ഒരു ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ കറക്റ്റ് റൗണ്ടിലേക്ക് ആക്കി കൊടുക്കുക. കണ്ടോ, ഏകദേശം റൗണ്ട് വന്നോളൂ. നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചൈന പേപ്പേഴ്സ്. നമുക്ക് ഈസിലി ആയിട്ട് നമ്മുടെ ക്രാഫ്റ്റ് പേപ്പർ കടകളിലൊക്കെ കിട്ടുന്ന ചൈന പേപ്പറാണിത്. ഇത് നമ്മൾ സ്ക്വയറിൽ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ കുറേ പേപ്പേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്കെല്ലാം വെട്ടിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫോം സ്റ്റിക്കുമ്പോൾ നമുക്ക് ഒരു പേപ്പർ ഒട്ടിക്കാനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മുടെ ഇതുമ്പോൾ പശ ഒട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നീളത്തിലുള്ള ഒരു A4 കളർ ഷീറ്റ് എടുക്കുക. അത് ജസ്റ്റ് നമ്മളിങ്ങനെ പീസുകളായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതായത് നമ്മളിങ്ങനെ പശ വെച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത പീസ് എടുക്കുക, ഇതിങ്ങനെ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ റിംഗ് മുഴുവൻ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതിങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ് കവർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ചൈന പേപ്പർ ഉണ്ടല്ലോ, ഈ ചൈന പേപ്പർ ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചൈന പേപ്പർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്ലൂഗൺ സ്റ്റിക്കാണ്, നിങ്ങളുടെ കയ്യിൽ ഇനി പാനിയുണ്ട്, ഇതൊരു ഫ്ലാറ്റ് സർഫസ് ആയാൽ മതി ഇതിൻ്റെ തുമ്പ്. ഇപ്പോൾ സ്കെച്ച് പെന്നിൻ്റെ ആയാലും മാർക്കറിൻ്റെ ആയാലും നമ്മുടെ മൂഡ് ഏകദേശം, അതായത് അതിൻ്റെ ടോപ്പൊക്കെ ഇങ്ങനെ പരന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതുപോലത്തെ സംഭവങ്ങൾ എടുത്ത് ജസ്റ്റ് ഈ പേപ്പറിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കാര്യമായിട്ട് ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റീത്തുമ്പ വെച്ച് കൊടുക്കുക. നമ്മളിതുപോലെ നമ്മളെല്ലാം ചെയ്ത് പോവുക.
അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ലെയർ കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് സൈഡിലത്തെ കവർ കണ്ടോ, ഈ ഒരു ഭാഗം വേണമെങ്കിൽ ചെയ്യാം, ഈ ഒരു ഭാഗവും ചെയ്യാം. അപ്പം ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കും. അപ്പോഴേ നമ്മൾ എല്ലാ ചൈന പേപ്പറും ഇതേ നമ്മൾ സൈഡിലൊക്കെ ആക്കി എടുത്തു കണ്ടോ, നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈൻ ഫ്ലവേഴ്സ് എടുക്കുന്നു. നമ്മൾ പൈൻ ട്രീ കിട്ടുന്ന നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഈ ഒരു പൈൻ്റെ എല്ലാം നമ്മൾ ഒട്ടിച്ചു. ഇനി നമുക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബോൾസുകൾ ഇല്ലേ, നമുക്ക് ക്രിസ്മസിന് തൂക്കാൻ പറ്റുന്ന നല്ല ചെറിയ ചെറിയ ബോൾസ്, അത് വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രിംഗ് ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോഴേ നമ്മൾ എല്ലാതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് നമുക്ക് ക്രിസ്മസ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ വാങ്ങാൻ കിട്ടും. അത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ ഗൺ വെച്ചിട്ട്. അപ്പം നമ്മൾ ഫ്ലവറൊക്കെ വെച്ച് നമ്മുടെ ഒരു റത്ത് നല്ല ഭംഗിയാക്കി എടുത്തു. ഇനി നമ്മളൊരു റിബൺ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട്, അതായത് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു റിബൺ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലവർ താഴെ വരുന്ന രീതിയിൽ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദേ നമ്മൾ ഭംഗിയിലെ ഒരു സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു റിബണും എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ആണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര നീളത്തിലെ റിബൺ വെച്ചു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ എവിടെയാണ് ഞാൻ തരുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിബൺ നിങ്ങൾ ബാക്കിൽ ഫിറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് അവിടെ നിന്ന് ഞാത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ അടിപൊളി റീത്ത് ഡേ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വെറും 80 രൂപ ചിലവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് സാധാരണ എൻ്റെ ചാനല് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ ദിവസം 2 മണിക്ക് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ സൺഡേ നൈറ്റ് 8 PM കറക്റ്റായിട്ട് എൻ്റെ ക്രാഫ്റ്റോ ടെക്കോ അതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.